മേക്കപ്പ് ആർട്ടിസ്റ്റ് വിദ്യക്കയ്യ. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ലെൻസിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇൻസ്റ്റയില് വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ആദ്യം ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വെക്കുന്നത് ലെൻസാണ്. അത് മിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ലെൻസ് വെച്ചതിന് ശേഷമാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ഇൻസ്റ്റാഗ്രാമില് കമന്റ് ആയിട്ടും അതുപോലെ മെസ്സേജ് ആയിട്ടും ഈ ലെൻസിനെ കുറിച്ച് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങള് ലെൻസിനെ കുറിച്ച്, ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്, പിന്നെ ഞാൻ അതെങ്ങനെ യൂസ് ചെയ്യുന്നു, ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങള് അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പേ വീഡിയോ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസിന്റെ ബ്രാൻഡ് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസ്. ലെൻസ് കാർട്ടിന്റെ അക്വ കളറാണ്. ഇതൊരു ബോക്സില് 10 എണ്ണമാണ് വരിക. ഇതാണ് ലെൻസ്. ഇത് ഷെയ്ഡ് സ്പൈസി ഗ്രേ ആണ്. ലെൻസില് ഒരുപാട് ഷെയ്ഡുകൾ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ എന്റെ ബ്രൈഡ്സിന് ചൂസ് ചെയ്യുന്ന ഒരു 4 ഷെയ്ഡ്സ് ഉണ്ട്. കൂടുതലും ഏറ്റവും കൂടുതൽ ഞാൻ ബ്രൈഡ്സിന് വേണ്ടി ചൂസ് ചെയ്യുന്ന ഷെയ്ഡുകളാണിത്. ഒന്ന് കാരമൽ ബ്രൗൺ, നോട്ടി ബ്രൗൺ, ഡസ്കി ബ്രൗൺ, സ്പൈസി ഗ്രേ. ഈ 4 ഷെയ്ഡ്സ് ആണ് ഞാൻ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഷൂട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തീമിനും പിന്നെ ആളുടെ ആ ഒരു ഫേസിനും കോസ്റ്റ്യൂമിനൊക്കെ അനുസരിച്ച് നമ്മൾ പല പല ഷെയ്ഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഐസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പിന്നെ അതുപോലെ ഹെയ്സൽ ഉണ്ട്, നാച്ചുറൽ ഹെയ്സൽ ഉണ്ട്, അങ്ങനെ പല ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഒരുപാട് പേരുടെ ഒരു സംശയമാണ് നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ലെൻസ് ചൂസ് ചെയ്യുക എന്നുള്ളത്. നല്ല ഫെയർ ആയിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ കൂടുതൽ ചൂസ് ചെയ്യുന്നത് സ്പൈസി ഗ്രേ ആണ്. അതുപോലെ തന്നെ നോട്ടി ബ്രൗൺ അവർക്ക് മാച്ചിങ് ആണ്, ഡസ്കി ബ്രൗൺ മാച്ചിങ് ആണ്, കാരമൽ, എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നിന് മാച്ചിങ് ആണ്. പിന്നെ നമുക്ക് കുറച്ച് ഡസ്കി സ്കിന്നിലോട്ട് വരുമ്പോൾ ഈ സ്പൈസി ഗ്രേ ഒട്ടും മാച്ചിങ് ആയിരിക്കില്ല. അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്ന ഷെയ്ഡ് കാരമൽ ബ്രൗൺ ഞാൻ ചൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ നോട്ടി ബ്രൗൺ വലിയ പ്രശ്നമല്ല, ഡസ്കി ബ്രൗൺ നല്ല ഷെയ്ഡാണ് ഒരു ഡസ്കി സ്കിന്നുകാർക്ക്. ശരിക്കും ഡസ്കി ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ. അത് ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കും നല്ലതാണ്. ഇച്ചിരി ഒരു ഡാർക്ക് ടോണിലിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ടു ഡാർക്ക് പോകുന്ന ആൾക്കാർക്കും നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഡസ്കി ബ്രൗൺ. അതെന്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. മിക്ക ബ്രൈഡ്സും ആദ്യമായിട്ടായിരിക്കും ലെൻസ് വയ്ക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, പേടിയുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ പേടിയാണ്. ഇതുവരെ വെച്ചിട്ടില്ല, ചേച്ചി ഇത് വെക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, കണ്ണിന് എന്തെങ്കിലും പ്രശ്നം വരുമോ, അല്ലെങ്കിൽ വിഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ കുറെ ഡൗട്ടുകൾ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഒന്നും പേടി വേണ്ട. ഇത് 1 ഡേ യൂസേജ് ലെൻസ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ലെൻസ് കാർട്ടിന്റെ ആണ്. അതായത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസും. ഭയങ്കര നൈസ് ആയിട്ടുള്ള ഒരു ലെൻസാണ്. എനിക്ക് യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ ആദ്യം പോലെ വേറെ ബ്രാൻഡൊക്കെ ഞാൻ യൂസ് ചെയ്ത് ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു വട്ടം ഞാൻ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വേറൊരു ലെൻസ് വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലെൻസാണ്. പിന്നെ ലെൻസ് വെക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെൻസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കണ്ണ് തിരുമരുത്, പിന്നെ അതുപോലെ ഉറങ്ങുകയും ചെയ്യരുത്. ലെൻസ് വെച്ചുകൊണ്ട് കിടന്നുറങ്ങരുത്. ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും പോയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലെൻസ് റിമൂവ് ചെയ്ത് കളയാം. കാരണം ചിലപ്പം നമ്മളത് ശ്രദ്ധിക്കില്ല, ബൈ ചാൻസ് എങ്ങാനും കണ്ണ് തിരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കണ്ണിന് സ്ക്രാച്ച് വിടും. അതിപ്പോ ഇത് നല്ല നമ്മൾ പവർ ലെൻസ് വെക്കുകയാണെങ്കിലും കണ്ണിലെ ലെൻസ് വെച്ചിട്ട് കണ്ണ് തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് വരും. തുടക്കക്കാരായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് അത് ബ്രൈഡ്സിന് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട വേണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ കണ്ണ്. അപ്പൊ കണ്ണില് ലെൻസ് വെക്കുമ്പോൾ ആദ്യത്തെ തവണ തന്നെ ലെൻസ് വെക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാം. കാരണം ഒരുപാട് തവണ ട്രൈ ചെയ്യും തോറും കണ്ണില് സ്ക്രാച്ച് വീഴാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ മാക്സിമം ലെൻസ് വെക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കൈ ഉപയോഗിച്ചിട്ടാണ് ലെൻസ് വെക്കുന്നതെങ്കിൽ കൈ നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം ലെൻസ് വെക്കുക. കൈ വൃത്തിയാക്കാതെ ലെൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കരടോ ചെറിയ എന്തെങ്കിലും നൂല് പോലത്തെയൊക്കെ ഉണ്ടാവാം. നമ്മൾ ചിലപ്പം ടിഷ്യൂ എടുക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കും. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കരട് പോലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആ ലെൻസ് എടുത്ത് നമ്മുടെ കണ്ണിൽ വെക്കുന്ന സമയത്ത് ആ കരട് ആ ലെൻസിന്റെ ഉള്ളിലോ എന്തായാലും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരട് പോയ ഫീൽ തന്നെ ശരിക്കും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തട്ടുന്ന പോലെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കരടുള്ള പോലെ തന്നെ ഭയങ്കര ഇറിറ്റേഷനെ കണ്ണു തുറക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം നന്നായി കൈ നന്നായി വാഷ് ചെയ്ത് നമ്മുടെ കയ്യിൽ വേറെ കരടുകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അത്രയും ശ്രദ്ധിച്ച് ലെൻസ് ഹാൻഡിൽ ചെയ്യാം. ഇപ്പം കൈ വൃത്തിയായി
വെക്കാന്ന് പറയുമ്പോ ചിലപ്പോ നമുക്ക് വേണമെങ്കിൽ വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് ചെയ്യാന്നൊക്കെ വിചാരിക്കാം. പക്ഷെ വെറ്റ് ടിഷ്യൂ ഉപയോഗിച്ച് നമ്മൾ കൈ വൈപ്പ് ചെയ്യുമ്പോൾ അതിലുള്ള ലിക്വിഡ് നമ്മുടെ കണ്ണിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നീറ്റലുണ്ടാവും. അപ്പൊ അതിന് പകരം നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കൈ നന്നായി വൃത്തിയാക്കി നമ്മുടെ കയ്യിൽ വേറെ കരടോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വളരെ സൂക്ഷിച്ച് ലെൻസ് ഹാൻഡിൽ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് ലെൻസ് വയ്ക്കാൻ പേടിയാണെങ്കിൽ ഇത് ലെൻസ് കാർട്ടിൻ്റെ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, 200 രൂപേനെ താഴെയുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് ലെൻസ് എടുക്കാം, ഇതുകൊണ്ട് നമുക്ക് ലെൻസ് വയ്ക്കാനും പറ്റും. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കും പ്ലക്കറും ആണ്. ഇത് സിലിക്കനാണ് അതിൻ്റെ ബേസ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ പ്ലക്കർ ഉപയോഗിച്ച് നമുക്ക് കൂളായിട്ട് ഈ സ്റ്റിക്കിൽ വയ്ക്കാം. ഇപ്പോൾ ഇതിങ്ങനെ കൂളായിട്ട് നമുക്കിതിൽ ഇരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ലെൻസിന് രണ്ട് സൈഡുണ്ട്, ഒന്ന് ഇന്നർ കർവും ഒന്ന് ഔട്ടർ കർവും. ഇന്നർ കർവാണ് നമ്മുടെ കൃഷ്ണമണിയിലേക്ക് വെക്കേണ്ടത്. ഇന്നർ കർവും ഔട്ടർ കർവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷെയ്ഡും ഇതിന്റെ ലൈൻസും നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ കരുതേണ്ട ഒരു കാര്യമാണ് ലെൻസിന്റെ സൊല്യൂഷൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് കുറച്ചേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കൈയൊന്ന് തട്ടിയിട്ടോ ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ലെൻസ് നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം പുറത്ത് വെച്ച് ഇത് ഡ്രൈ ആവാൻ തുടങ്ങും. ഒരിക്കലും ലെൻസ് ഡ്രൈ ആവരുത്. അപ്പം ഇങ്ങനൊരു സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലെൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി കണ്ണിനുള്ളിൽ വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഞാൻ കൈകൊണ്ടാണ് ലെൻസ് വെക്കാറ്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് കൈകൊണ്ട് വെക്കേണ്ടതാണ്. ഞാനിത് സൈഡ് നോക്കി കറക്റ്റ് സൈഡാണ് എടുത്തിരിക്കുന്നത്. കണ്ണ് നന്നായിട്ട് തുറന്ന് പിടിക്കണം. കണ്ണൊരിക്കലും ഇങ്ങനെ ചിമ്മി 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 ഇരിക്കരുത്. അങ്ങനെ കണ്ണ് ചിമ്മുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വെക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ ഈ ഒരു വൈറ്റ് പോർഷനിലാണ് ഞാൻ ലെൻസ് വെക്കുക. നന്നായി കണ്ണ് നന്നായി ഇങ്ങോട്ട് നോക്കി ഈ ഒരു ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കണ്ണ് ചിമ്മരുത്. കണ്ണടച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൃഷ്ണമണിയിൽ ഫിക്സ് ആവും. നമ്മൾ ഈ വൈറ്റ് പോർഷനിൽ വെക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ഇപ്പോ ജസ്റ്റ് സെന്റർ നോക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ടുവരണത് ശരിക്കും കാണാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ കണ്ണു കിടന്ന് ഇങ്ങനെ പിടയ്ക്കും. അപ്പോ അത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ആംഗിളിലോട്ട് നോക്കി ഈ ഒരു ആംഗിളിലോട്ട് നോക്കിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കൈ വരുന്നത് അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പിന്നെ ലെൻസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-5 മിനിറ്റ് നേരത്തേക്ക് കണ്ണിന് കുറച്ച് വെള്ളമൊക്കെ വരും. പിന്നെ അതുപോലെ ചെറിയൊരു റെഡ്നെസ് ഒക്കെ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് കൂടുതൽ അത് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ അത് സെറ്റ് ആയിക്കോളും. പിന്നെ രണ്ട് സൈഡുണ്ട്, അതിലെ സൈഡ് മാറി കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വാട്ടർ ലൈൻ ഉണ്ടല്ലോ, വാട്ടർ ലൈൻ ഈ ലെൻസിൽ തട്ടുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് കരടി കിട്ടുന്ന പോലെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നും. അപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ലെൻസ് വെക്കുന്നത്. ത്രൂ ഔട്ട് ആ കണ്ണില് നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ ലെൻസ് വെക്കാതിരിക്കാം. ചില കുട്ടികൾക്ക് നല്ല ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഐസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് നിർബന്ധിച്ച് അത് വെക്കാതിരിക്കാം. കാരണം എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പൊ ത്രൂ ഔട്ട് നോക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ ലെൻസ് വെക്കുമ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലെൻസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ. കാരണം നമുക്കത് വെച്ച് കഴിഞ്ഞു, ഇനി അത് തിരിച്ചെടുക്കണ്ടേ. അപ്പൊ എടുക്കേണ്ടത് സ്ട്രെയിറ്റ് നേരെ നോക്കുക. നമ്മുടെ മിററിൽ നമ്മളൊരു കണ്ണിൽ കരട് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കും? അതുപോലെ സ്ട്രെയിറ്റ് മിററിൽ നോക്കിയിട്ട് ആ ലെൻസിൽ ഇങ്ങനെ തൊട്ടിട്ട് പതുക്കെ ഇങ്ങ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസ് താഴോട്ട് വരും. നമ്മുടെ 2 ഫിംഗർ വെച്ചിട്ട് അങ്ങ് എടുത്താൽ മതി, സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക, ലെൻസിൽ നമ്മുടെ വിരലുകൊണ്ട് തൊടുക, താഴോട്ട് വലിക്കുക, അങ്ങ് പതുക്കെ എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ലെൻസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ലെൻസ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ. സിമ്പിളാണ്, കൂളാണ്. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് പിന്നെ വേറൊരു കാര്യം ചോദിക്കാറ് കമന്റ് ആയിട്ടും അതുപോലെ മെസ്സേജ് ആയിട്ടൊക്കെ വരുന്നതാണ് എന്തിനാ എല്ലാവർക്കും ലെൻസ് വെക്കുന്നതാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ലെൻസ് വെക്കുമ്പോൾ
ഐസ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്, ഐ മേക്കപ്പ് ഒക്കെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് ലെൻസ് വെക്കുമ്പോഴാണ്. എനിക്ക് കൂടുതലും ഇഷ്ടം ഞാൻ കുറെ സമയം എടുത്ത് ചെയ്ത ഐ മേക്കപ്പ് ആണ്. അപ്പൊ ഐ മേക്കപ്പ് നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ലെൻസ് വെക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ ലെൻസ് ഇല്ലാത്തപ്പോ ഒരു നോർമൽ ഐസിൽ നമ്മൾ എത്ര സമയമെടുത്ത് ചെയ്തിട്ടുള്ള എത്ര ഭംഗിയുള്ള ഐ മേക്കപ്പ് കൊടുത്താലും അതിനൊരു ഹൈലൈറ്റ് ഒരു ഇത് കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ലവ് ലെൻസ് വെക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് കമന്റ് ആയിട്ട് എന്നെ അറിയിക്കണം. മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പൊ ടാറ്റാ.